വിജയ് ഫാൻസ് തന്നെ കേരളത്തിൽ ഒരു തമിഴ് നടൻ്റെ ഫാൻസ് ഹൗസിൽ വളരെ ശക്തമായ പ്രവർത്തനമാണ്. ഇപ്പോൾ 175,000 രൂപ ഈ തിയേറ്റർ, അത് ആരും ചിന്തിക്കാത്ത കാര്യമാണ്. എല്ലാവർക്കും അറിയാം, കോവിഡ് പ്രതിസന്ധിയിൽ മാസങ്ങളായിട്ട് സിനിമാ മേഖലയും അതുപോലെ തന്നെ സിനിമാ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന തിയേറ്ററും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഈ തിയേറ്ററും അതിലെ ആശ്രയിച്ച് കഴിയുന്ന തിയേറ്റർ ജീവനക്കാരുടെയും ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടിലാണ്. അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കൊല്ലം ജില്ലയിലെ തിയേറ്റർ ജീവനക്കാർക്ക് ഒരു കൈത്താങ് എന്ന സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം നൻപൻസ്. நேற்று நடந்த காயத்தின் பேர் அனந்து. ഞാൻ தளபதி விஜய் மக்களேக்கம் கொல்லம் ஜில்லா கமிட்டி பிரசிடென்ட் ആണ്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ നടത്തുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, നമ്മളെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നാളായിട്ട് നമ്മളെ തിയേറ്ററുകൾ അടച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഓപ്പൺ ചെയ്തത് പോലും തളപതിയുടെ പടത്തിലാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ലോക്ക്ഡൗണായി, വീണ്ടും തിയേറ്ററുകളെല്ലാം അടച്ചിട്ട്, വീണ്ടും നമ്മുടെ ജീവനക്കാർക്കെല്ലാം തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ടത് വിജയ് ഫാൻസ് തന്നെയാണ്. കൊല്ലം ജില്ലയിലുള്ള എല്ലാ ഏരിയകളിലും, സിറ്റിയിൽ മാത്രമല്ല എല്ലാ ഏരിയകളിലും ഇന്ന് തിയേറ്റർ ജീവനക്കാർക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളൊരു ലക്കി ഡ്രോ പരിപാടി പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് നമ്മളെ കൊല്ലത്തോ സിറ്റിയിലുള്ള എല്ലാ ജീവനക്കാർക്കും 175,000 രൂപയോളം ഇന്നത്തെ ജീവനക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇതിനു മുമ്പ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്ന് വരുവാണ് കൊല്ലം നൻപൻസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ? ഇപ്പോൾ കഴിഞ്ഞ June 22 സ്റ്റാർട്ട് ചെയ്ത് ഇന്നൊരു 85 ദിവസമായിരിക്കുകയാണ് സംഭവം. രാവിലെ ഒരു നേരത്തെ ആഹാരം 50 പേർക്ക്, അടുത്തൊരു 365 ദിവസം ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഫാൻസ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററുകളിലാവട്ടെ പുറത്താവട്ടെ, എല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാ ആരാധകരും, അല്ലെങ്കിൽ പടം കാണാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പടം കണ്ടിട്ട് പോകുന്നവർ മാത്രം, അല്ലെങ്കിൽ ഫാൻസ് എന്താണ്, അല്ലെങ്കിൽ ഫാൻസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിക്കുന്നിടത്താണ് അതിൻ്റെ എല്ലാ മാറ്റങ്ങളാണ്. ഇന്നിപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വിജയ് ഫാൻസ് എന്ന് പറയുന്നതിന് ഒരു മാറ്റങ്ങളുണ്ടായിരിക്കുകയാണ്. വിജയ് ഫാൻസ് എന്ന് പറയുന്നത് ഒരു ആഘോഷങ്ങൾ, അല്ലെങ്കിൽ വിജയ് പടം തന്നെയാണ്, അല്ലെങ്കിൽ തളപതിയുടെ പടം തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷങ്ങളിവിടെ നടക്കുന്നത്. അപ്പോൾ ആ ആഘോഷങ്ങളിലൂടെയും അതിനേക്കാൾ വലുതായിട്ട് വെൽഫെയറുകൾ എങ്ങനെ ചെയ്യാം, അത് പൊതുജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങി ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് തളപതിയും ഇതിൻ്റെ അകത്തുള്ള വിജയ് മക്കളേക്കത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. പടം മാത്രം കാണുക, ആഘോഷിക്കുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ വെൽഫെയർ ചെയ്യുക. അത് വെൽഫെയർ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഗുണമുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് ഞങ്ങളെ കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഗുണമുണ്ടാവുകയാണ്. കാരണം ഇവിടെ ഗവൺമെൻറ് ചെയ്യാത്തൊരു സംഭവം ഇന്ന് വിജയ് ഫാൻസുകാർ ചെയ്യുന്നു. വേറൊരു ആരാധകരും അല്ല ചെയ്യുന്ന, തമിഴ്നാടൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു നടൻ്റെ ആരാധകർ ഇന്ന് ഇവിടെ ഒരു സഹായം ചെയ്യുകയാണ്. ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേക്കുള്ള ആ ഒരു ആരവം എന്നതിനപ്പുറത്തേക്ക് ഒരു കൊല്ലം നൻപൻസ് അതിനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിലാണ് കാണുന്നത്. അതിനെ എങ്ങനെ ഇതിനകത്ത് മെയിനായിട്ട് കാണാനുള്ള കാരണം ഹേറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ നിഴൽ പോലെ നിൽക്കുന്ന ഹേറ്റേഴ്സ് പോലും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഹേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരു പടി മേളിലോട്ട് കയറി പോകാനായിട്ടേ പറ്റുന്നുള്ളൂ. കാരണം താഴാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാം പോലെ ആണെങ്കിൽ പോലും അതിനെ എത്രത്തോളം നമുക്ക് ഡീഗ്രേഡ് ചെയ്ത് തകർക്കാമെന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനൊന്നും ഡീഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഘടന അല്ല ഇന്ന് കൊല്ലം നൻപൻസ്. കാരണം ഇന്ന് ഇതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന 10,000-ത്തോളം വരുന്ന ചെറുപ്പക്കാരുടെ സംഘടനയാണ്. ഈ സംഘടന ഇന്ന് വന്ന് നിൽക്കുന്ന ഒരു ആരാധക കൂട്ടം എന്ന് പറയുന്ന രീതിയിലല്ല, അതിന് മേളിലാണ് ഇന്ന് ഒരു ഈ വിജയ് ഫാൻസ് അസോസിയേഷൻ നിൽക്കുന്നത്. തിയേറ്ററിൻ്റെ മാനേജർ ഗോപാലകൃഷ്ണൻ. ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ 2 വർഷമായിട്ട് യാതൊരുവിധ വരുമാനങ്ങളും ഇല്ലാതെ ഞാനും എന്നെപ്പോലെ കേരളത്തിലെ മൊത്തം ജീവനക്കാർ കഷ്ടതയിലായിരുന്നു. ഒരു പ്രാവശ്യം 1,000 രൂപ വെച്ച് ഞാൻ ക്ഷേമനിധിയിൽ അംഗമായതുകൊണ്ട് കിട്ടി. അല്ലാതെ വേറെ ഒന്നും ഇതേവരെ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ഒന്നുമില്ലെങ്കിൽ ഇവരിത് ചെയ്തതിനകത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും വിജയ് ഫാൻസുകാർ ചെയ്യുന്ന ഇതൊരു നല്ല കാര്യമാണ്. കാരണം
ഈ കഴിഞ്ഞ 10-18 മാസമായിട്ട് തിയേറ്ററുകളെല്ലാം പൂട്ടിക്കിടക്കുക ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവരത് മുൻകൈ എടുത്ത് അവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ സഹായിക്കാൻ ചെയ്ത ആ അവരുടെ ആ പ്രവൃത്തിയെ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടി ഇവിടെ സാധനം ചെയ്യാനായി ഞാൻ കൊല്ലം നൺബൻസിന്റെയും ഞങ്ങളെ കാലത്തെയും ചേട്ടനെയും കൂടി സാധനം അനന്തുവണ്ണനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ തിയേറ്റർ ജീവനക്കാർക്ക് വേണ്ടി ഒരു കൈത്താങ്ങ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എത്തിയ നമ്മുടെ ഉദയ സാറിനോട് വളരെയധികം നന്ദി. എന്നോടൊപ്പം സവാർ സാറ്, നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനോടാണ് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും നമ്മളിതിനെ ചെയ്യാൻ അർഹതപ്പെട്ടത് കൊല്ലത്തെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരും വിജയ് ഫാൻസുകാർ തന്നെയാണ്. കാരണം കൊല്ലം ജില്ലയിലുള്ള എല്ലാ തിയേറ്ററുകാരെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് തളപതി ഫാൻസാണ്. ഒരു പടം റിലീസായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ 3 മാസം മുമ്പേ ആ തിയേറ്ററുകൾ കയറി ഇറങ്ങി തുടങ്ങും, ഷോ എന്നാണ് എപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനോടൊപ്പം കൊല്ലത്ത് ആദ്യമായി ഒരു ഫാൻ ഷോ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതും വിജയ് ഫാൻസാണ്. അപ്പോൾ 4 മണി മുതൽ അവരുടെ ഉറക്കം കളഞ്ഞ് അവരെ തിയേറ്ററിൽ എത്തിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫാൻസ് കൂടെയാണ് നമ്മൾ. അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണെന്നാണ് നമുക്ക് തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ വന്ന് തിയേറ്റർ ആരംഭിച്ചപ്പോൾ അന്ന് ആ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടി ഒന്നാമത് എത്തിയതും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ദത്തുപുത്രനായ തളപതിയാണ് കേരളത്തിൽ വന്ന് അന്ന് ഈ തിയേറ്ററുകളിലേക്ക് ആരവങ്ങളും ആവേശവും ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുകേഷ് സാറിനെ ക്ഷണിച്ചു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു സിനിമ നടൻ്റെ പേരിലുള്ള ഒരു അസോസിയേഷൻ ഇതേപോലുള്ള മനുഷ്യന് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സുദൃഢമായ ഒരു കാര്യമാണ്. കാരണം പല ഭാഷകളിലുമുള്ള ഫാൻസ് അസോസിയേഷൻ അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടം മുഴുവൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നടൻ, ഒരു ഹീറോ അദ്ദേഹത്തിന്റെ സിനിമ വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ എല്ലാ സ്ഥലത്തും കട്ടൗട്ടറുകളൊക്കെ വെക്കുകയും അങ്ങനെ മാസ് രംഗങ്ങളൊക്കെ വരുമ്പോൾ കൈയടിക്കുകയും അത്തരത്തിൽ ആ സിനിമ വിജയിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളായിരുന്നു ഒരുപാട് കാലം നമ്മൾ കണ്ടത്. അത് ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷനും വളരെ ശക്തമായി ഉള്ളത് ശരിക്കും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമാണ്. അവിടെയെല്ലാം വളരെ ശക്തമായി നമുക്കറിയാം സിനിമയെ സ്നേഹിക്കുന്നവരാണ്. കന്നഡത്തിലും അതുപോലെ തന്നെയാണ്. ഡോക്ടർ രാജ്കുമാർ, അദ്ദേഹത്തിന്റെ മക്കൾ വിനീത് ഒക്കെ വലിയ ഫാൻസ് അസോസിയേഷനുള്ള ആൾക്കാരാണ്. ഞാൻ തന്നെ ഒരു സന്ദർഭത്തിൽ ഞെട്ടിപ്പോയത്, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഒരുപാട് ഒരു കോളേജ് സീനാണ്, ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണം, അതും അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ വേണം, കാര്യം ബാംഗ്ലൂർ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ വന്നിട്ട് പറഞ്ഞു 1 മണി വരെ എത്ര പേരെ വേണമെങ്കിലും കിട്ടും, 1 മണി കഴിഞ്ഞാൽ ആരെയും കിട്ടത്തില്ല ഉച്ചയ്ക്ക്. അപ്പൊ നമ്മൾ 1 മണി കഴിഞ്ഞാൽ എന്താ കുഴപ്പം, കൊണ്ടിട്ട് പിന്നെയും അഭിനയിച്ചൂടെ, കാര്യം ഇത് വലിയ ക്രൗഡിന്റെ സീനാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സപ്ലയർ പറയുകയാണ് 1 മണി കഴിഞ്ഞാൽ ഈ വന്ന 1000 കണക്കിന് ആൾക്കാരെല്ലാവരും സിനിമയ്ക്ക് പോകും എല്ലാ ദിവസവും. മാറ്റിനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടത്തില്ല. കണ്ട സിനിമ തന്നെ വീണ്ടും കാണുന്നു, അവരെ ഇഷ്ട താരത്തിനെ വീണ്ടും കാണുന്നു, വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ സിനിമയുടെ ഉള്ള അഡിഷൻ, സിനിമ കാണാതെ ജീവിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ എവിടെയുണ്ടെങ്കിലും
കർണാടകത്തിൽ എവിടെ ഉണ്ടെങ്കിലും തിയേറ്ററിനകത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ഒരു വ്യവസായത്തിന്റെ ഒരു ഇൻഡസ്ട്രിയുടെ നട്ടെല്ലാണ് ഇതേപോലുള്ള ആരാധകർ. അപ്പോ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴോ ഇതിന് ഒരു വലിയ അർത്ഥം വന്നിരുന്നു. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, ആന്ധ്രയിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാം സോഷ്യൽ വർക്കുകൾ കൂടി ചെയ്യുന്ന, വെറുതെ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിലനിൽപ്പില്ല. ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറോയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള സമയങ്ങൾ, അദ്ദേഹത്തിന്റെ സിനിമ റിലീസാവാത്ത സമയങ്ങൾ, അദ്ദേഹത്തിന്റെ സിനിമ കുറെ ദിവസം കഴിയുമ്പോഴൊക്കെ വേറെ സാധുക്കളെ സഹായിക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയായി മാറണം. എന്നാലേ സംഘടനയ്ക്ക് നിലനിൽക്കുള്ളൂ. ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന അതിനകത്തുള്ള സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മ ചെയ്യുന്ന സൽപ്രവർത്തികൾ, ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന അവരുടെ പഠനം ആണെങ്കിലും ചികിത്സയാണെങ്കിലും അവർക്ക് ശേഷിയില്ലാത്ത എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ പുണ്യം അസോസിയേഷനും ആ ഹീറോയ്ക്കും ലഭിക്കുന്നതെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായി ഫാൻസ് അസോസിയേഷൻസ് എല്ലാ സ്ഥലത്തും വളരുന്നത്. ഇങ്ങനൊരു നല്ലൊരു കാരുണ്യ പ്രവൃത്തി, നമ്മൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകൾ കളിയാക്കുകയും അല്ലെങ്കിൽ മോശമാകുന്ന രീതിയിലാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ സിനിമ മേഖലയിൽ ഒരു നടന നിലയിലും അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? വിജയ് ഫാൻസ് തന്നെ കേരളത്തിൽ ഒരു തമിഴ് നടൻ്റെ ഫാൻസ് വളരെ ശക്തമായ പ്രവർത്തനമാണ്. ഇപ്പോൾ 175,000 രൂപ ഈ തിയേറ്റർ, അത് ആരും ചിന്തിക്കാത്ത കാര്യമാണ്. തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സാധുക്കളായിട്ടുള്ള ഈ കോവിഡ് 2 കൊല്ലമായി അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇതിൻ്റെ മുതലാളിക്ക് പോലും അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പം തീർച്ചയായിട്ടും അത് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. നാളെ 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 എന്നെ എന്നെ ഇഴക്കാതേ, നീ എന്നെ ഇഴക്കാതേ, നീ എന്നെ ഇഴക്കാതേ. ഇന്നെ വിളിച്ചാൽ നാളെ മുളയ്ക്കും, അതെ നീ മറക്കാതേ, നീ അതെ നീ മറക്കാതേ, നീ അതെ നീ മറക്കാതേ.